ഈ കഴിച്ച താറാവാണ് ഞാൻ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് താറാവെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വെള്ളക്കാന്താരിന്ന് കഴിച്ചത് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് മാറ്റി പറയണം, കാരണം ഞാൻ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന താറാവ് അതിലും ബെസ്റ്റാണ്. അപ്പം നമ്മൾ ഈ കഴിക്കുന്ന താറാവ് എവിടുത്താ നമുക്ക് നോക്കാം. ചിലരെങ്കിലും ഓൾറെഡി ഗസ് ചെയ്ത് കാണും ഏതാണ്, വാസുവേട്ടൻ്റെ കട. അതെ, ചാലക്കുടിയിൽ നിന്ന് ആതിരപ്പള്ളിക്ക് പോകുന്ന റൂട്ടിലെ വാസുവേട്ടൻ്റെ കട. ഒരുപാട് കാലമായിട്ട് എൻ്റെ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടെങ്കിലും ഇപ്പോഴാണൊന്ന് പോകാൻ പറ്റിയത്. ഇവിടെ പല കാര്യങ്ങളുണ്ട് വ്യത്യാസം. മെനുവിൽ തന്നെ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുണ്ട്, അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. നമുക്ക് ആദ്യം തന്നെ തന്ന ചെമ്മീൻ്റെ ചമ്മന്തിയാണ്, അതുപോലെ തന്നെ വിളമ്പിയത് മാങ്ങാക്കറിയും. ചെമ്മീൻ ചമ്മന്തിയും മാങ്ങാക്കറി എന്നും മലബാറിൽ നിന്ന് വന്ന എനിക്ക് പൊതുവേ നമ്മുടെ നാട്ടിലുള്ള ലഞ്ച് ഹോമുകളൊന്നും കിട്ടാത്തതാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നോർമലാണെങ്കിൽ പോലും ഇത് വളരെ യുണീക്കായിട്ടുള്ള സംഭവങ്ങളായിരുന്നു. അങ്കമാലിയിൽ നിന്ന് ഞാൻ പല വട്ടം ഞാൻ ശരിക്കും പറഞ്ഞാൽ മാങ്ങാക്കറി കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അങ്കമാലിയിൽ നിന്ന് കഴിച്ച മാങ്ങാക്കറിയോളം ഇല്ലെങ്കിലും സംഭവം ടേസ്റ്റ് ഉണ്ട്. ഇത്തിരി ഇനി സ്പെഷ്യലുകളിലേക്ക് നമുക്ക് പോവാം. വളരെ മിനിമലായ മൂന്നേ മൂന്ന് സാധനങ്ങൾ മേടിച്ചിട്ടുള്ളൂ, കാരണം ഈ ലഞ്ച് കഴിഞ്ഞ് വൈകിട്ട് നമുക്കൊരു കല്യാണം കൂടാണ്ട് എറണാകുളത്തേക്ക്. അതിലേക്ക് പോകുന്ന വഴിയാണ്. ചെമ്മീനാണ് ഒന്ന്. തേങ്ങാക്കൊത്തും വറ്റൽമുളക് ചതച്ചതും കറിവേപ്പിലും അതുപോലെ ചെറിയ ചെമ്മീൻ്റെ പീസൊക്കെ ഉണ്ടായിട്ടുള്ളൊരു ഫ്രൈ. നമുക്ക് കാണുമ്പോൾ സ്പൈസിയാ തോന്നും, പക്ഷെ നമുക്ക് ചെമ്മീൻ്റെ ഫ്ലേവർ അല്ലെങ്കിൽ ചെമ്മീൻ്റെ ടേസ്റ്റ് അങ്ങനെ തന്നെ കിട്ടുന്നുണ്ട് നമുക്ക് ഇന്ന്. അതുപോലെ ഈ ബീഫിന് പോലും ടേസ്റ്റിന് വളരെയധികം വ്യത്യാസമുണ്ട്. ഇത് നോർമൽ ബീഫല്ല, ബീഫും പച്ചക്കായും കൂടി ഒന്നിച്ച് വേവിച്ചിട്ടുണ്ടാക്കിയതാണ്. നമുക്കൊരു ഗരം മസാലേൻ്റെ ഒക്കെ ഫീല് നമുക്ക് കിട്ടും. നമ്മൾ നോർമലി കഴിക്കുന്ന ബീഫിനേക്കാളും വ്യത്യസ്തമാണ്. എങ്കിലും ഇവിടുത്തെ സൂപ്പർ സ്റ്റാർ ഇവരൊന്നും അല്ല. ഇവിടുത്തെ ഏറ്റവും സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ താറാവാണ്. പൊതുവേ ഭക്ഷണത്തിൽ അതിശയോക്തി കൊടുക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തിയാണെങ്കിൽ പോലും ഈ താറാവ് ശരിക്കും പറഞ്ഞാൽ അതിശയപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വീഡിയോ, അതായത് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പോലും കേരള ഫുഡി എന്ന് പറഞ്ഞൊരു ഫുഡ് ബ്ലോഗർ അവിടെ ചാനൽ പണ്ട് അപ്ലോഡ് ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. എന്തായാലും ഇവിടുത്തെ ഗ്രേവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല എന്ന് തന്നെ പറയണം. നമ്മളവിടെ എത്താൻ ഇത്തിരി വൈകിയതുകൊണ്ട് തന്നെ താറാവ് ഏകദേശം തീർന്നു തുടങ്ങിയിരുന്നു. നമുക്ക് ചട്ടിയിലെ അവസാനത്തെ പോർഷനിലെ ഏതുമാണ് തന്നത്, അതുകൊണ്ട് തന്നെ ടേസ്റ്റ് കുറച്ച് കൂടുതലാണെന്ന് എടുത്തു പറയണം. ഇതല്ലാതെ ഒരുപാട് തരം മീനുകളുടെ വിഭവങ്ങളുണ്ട്. എല്ലാത്തിനും ഫ്ലെക്സിബിളായ റേറ്റാണ്. താറാവിനും ചിക്കനും ബീഫിനും അതുപോലെ ഇവിടെ പോർക്ക് വിളമ്പുണ്ട്, അതിനും മാത്രമേ സ്ഥിരമായിട്ടൊരു പ്രൈസ് ഉള്ളൂ. ഊണിന് ഏകദേശം 70 രൂപയാണ് വില. അപ്പോൾ ചോറിൻ്റെ കൂടെ നമുക്ക് മോരുണ്ട്, പിന്നെ സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പ്രിഫർ എപ്പോഴും മാങ്ങാക്കറിയാണ്. ഇവിടുത്തെ സാമ്പാർ മോശമാണെന്നല്ല അതിൻ്റെ അർത്ഥം, ഒരു എബവ് ആവറേജ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അവസാനം നമ്മൾ സൈഡിൽ തൈരും ചമ്മന്തിയും അച്ചാറും ഉപ്പേരിയും ചമ്മന്തിപ്പൊടിയും പപ്പടും എല്ലാം കൂടി കൂട്ടിയിട്ടൊരു കലാശക്കൊട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. എന്തായാലും കഴിച്ച സ്പെഷ്യലുകളിൽ ഏറ്റവും ഞാൻ പ്രിഫർ ചെയ്യുന്നത് താറാവ് തന്നെയാണ്. അതിനർത്ഥം ബീഫോ ചെമ്മീനോ മോശമെന്നല്ല, അതും ഇവിടുന്ന് കഴിക്കേണ്ട ഐറ്റമുകൾ തന്നെയാണ്. അപ്പോൾ ഇനിയും കഴിക്കാൻ വേണ്ടി നമ്മൾ മറ്റൊരു ദിവസം വരേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹാരം.